വഹാബികൾ സാധാരണ പറയാറുണ്ടല്ലോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച സ്വലാത്ത് മാത്രം അവർ എത്ര വ്യാഴോളം സ്വലാത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് മാത്രമേ നമ്മൾ ചൊല്ലാൻ പറ്റുകയുള്ളൂ എന്ന് വഹാബികൾ പറയുന്നുണ്ട്. അതല്ലാത്തതൊക്കെ നമ്മൾ ചൊല്ലിയാൽ അതൊക്കെ ബിദഅത്തിന്റെ പരിധിയിൽ പെടും എന്നും പറയുന്നുണ്ട്. അപ്പൊ ഉസ്താവുകളുടെ സത്യത്തിനൊക്കെ ചോദിക്കാനുള്ളത്, എന്താണ് ഈ ബിദഅത്ത് എന്ന് പറയുന്നത്? ഇപ്പോ കുല്ലു ബിദഅത്തിൻ ളലാല എന്ന് പറയുമ്പോ, എല്ലാ ബിദഅത്തും ളലാലത്താണ് എന്ന് പറയുമ്പോ, വഹാബികൾ സാധാരണ പറയുന്നു ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തതാണ്. ഹജ്ജത്തുൽ വിദാഅ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്യോം അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുമ്പോ, നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നു എന്ന് പറയുമ്പോൾ അവിടെ ദീൻ പൂർത്തിയായിട്ടില്ലേ? അപ്പൊ അതിനുശേഷം വരുന്നതൊക്കെ ബിദഅത്താണ്, എല്ലാ ബിദഅത്തും ളലാലത്താകുന്നു. അപ്പൊ അതിൽപ്പെട്ട ഒരു ബിദഅത്താണ് ഈ സ്വലാത്തു നാരിയ എന്ന് വഹാബികൾ പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഉസ്താദ് അവർക്ക് മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. وعليكم السلام ورحمة الله وبركاته. എന്ന് പറഞ്ഞാല് എന്താണ് ബിദഅത്ത് എന്ന് അറിയാത്തതുകൊണ്ടാണ്. ബിദഅത്തിനെ പണ്ഡിതന്മാര് ധാരാളം ബിദഅത്തുകളെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുല്ലു ബിദഅത്തിൻ വലാല, കുല്ലു വലാലത്തിൻ ഫിന്നാർ എന്ന് പറയുന്ന ബിദഅത്തും നരകത്തിൽ കടക്കാത്ത ബിദഅത്തും, അങ്ങനെ പല ബിദഅത്തുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷറഹു മുസ്ലിമിൽ പറയുന്നുണ്ട്, ഈ ഹദീസിനെ സംബന്ധിച്ച് അമ്മ മഹ്സൂസ് എന്നതിന് പറയാം. കുല്ലു ബിദഅത്തിൻ വലാല, കുല്ലു വലാലത്തിൻ ഫിന്നാർ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാഹ്യാർത്ഥം എല്ലാ ബിദഅത്തും എന്നാണ്. എല്ലാ ബിദഅത്തും വലാലത്താണ് എന്ന് വരുമ്പോൾ ഇവിടെ ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ട് ബിദഅത്താണ്, ഹദീസ് ക്രോഡീകരിച്ചിട്ടുണ്ട് അത് ബിദഅത്താണ്, ഇസ്ലാമിക സർവകലാശാലകളും മദ്രസകളും സ്ഥാപിച്ചിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ബിദഅത്താണ്, ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, അതുപോലെ തന്നെ നഹവിന്റെയും സർഫിന്റെയും ഗ്രന്ഥങ്ങളുണ്ട്. അതേപ്രകാരം തന്നെ അങ്ങനെയുള്ള ഗ്രന്ഥരചനകളൊക്കെ ബിദഅത്താവേണ്ടി വരും. അപ്പൊ ഇതൊക്കെയും നരകത്തിൽ കടക്കാൻ കാരണമായി തീരും എന്ന് വെക്കേണ്ടി വരൂലേ. അതുകൊണ്ട് ഈ ഹദീസ് വ്യാപകാർത്ഥത്തെ കുറിക്കുമെങ്കിലും ഉദ്ദേശം എന്താകുന്നു? ഹാസാണ് എന്ന് ചുരുക്കം. വിരോധിക്കപ്പെട്ട വിദ്യ ശറയിന്റെ ലക്ഷ്യങ്ങൾ. അപ്പൊ എന്താ ഈ അർത്ഥം? ഒക്കുല്ലു വിദ്യത്തിൻ വലാല എന്ന് പറഞ്ഞാൽ ഒക്കുല്ലു വലാലത്തിൻ ഫിന്നാർ. അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കണ്ട നോക്കുന്നത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഹാദാ അമ്മു മഖ്സൂസ് എന്ന് പറഞ്ഞു. എന്താണ് ബസ്സും അതൊക്കെ വിചാരത്താണ്ടി മനസ്സിലായ കാറും ബസ്സും വണ്ടിയും വാഹനവും മുജാഹിദ് സമ്മേളനവും വിചിന്തമാനവും അങ്ങനെ തുടങ്ങി എല്ലാം വിചാരത്തന്നെ ആവേണ്ടി വരും. എന്നിട്ട് അവിടെ പണ്ഡിതന്മാർ പറയുന്നു ഈ അമ്മു മഖ്സൂസ് എന്ന് പറഞ്ഞാൽ എന്താ? വൽ മുറാദു ഗാലിബുൽ ബിദഅത്തി എന്നാണ്. ബിദഅത്തിന് ഗാലിബും എന്നാകുന്നു നരകത്തിലാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ? കുല്ലു ശൈഇൻ അമില അലാ ഗൈരി മിസാലിൻ സാബിഖിൻ. അതിന്റെ നിർവചനതാണ് മുൻ
ഒരു ഇത് കൂടാതെ അവിടെ രീതി അടിച്ചു വിടുന്നതാ കണ്ട ഉണ്ടായാലുള്ള ഗുണതാണ്. അൽബിദഅത്തു കുല്ലു ശൈഇൻ ഉമില അല ഗൈരി മിസാലി സാബിഖിൻ. മുൻ ഉദാഹരണം മുൻ ഒരു ഉദാഹരണം കൂടാതെ പ്രവർത്തിക്കപ്പെടുന്ന എല്ലാ സംഗതിക്കും ബിദഅത്ത് എന്ന് പറയും. എന്നിട്ട് ആ പറയുന്നു നോക്കൂ നിങ്ങൾ, അൽ ബിദഅത്തു വല ഹംസത്തി അഖ്സാമി, ബിദഅത്ത് അഞ്ച് ഇനമുണ്ട്. സർവ മുസ്ലിം തന്നെയാണ് പറയുന്നത്, ബിദഅത്ത് അഞ്ച് ഇനമുണ്ട്: വാജിബത്തുൻ വ മന്ദൂബത്തുൻ വ മുഹറമത്തുൻ വ മക്രൂഹത്തുൻ വ മുബാഹത്തുൻ. കണ്ട വാജിബായ ബിദഅത്ത്, അതേപ്രകാരം തന്നെ സുന്നത്തായ ബിദഅത്ത്, ഹറാമായ ബിദഅത്ത്, മക്രൂഹായ കറാഹത്തുള്ള ബിദഅത്ത്, മുബാഹായ ബിദഅത്ത്. നമുക്ക് പണ്ഡിതന്മാർ പറയുന്നതിന്റെ കേൾക്കാൻ പറ്റുള്ള ഉപഭയസ്താദ്, ഏതെങ്കിലും വിവരമില്ലാത്ത ജാഹിലിയങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഇവരെ ഈ പറയുന്ന ബിദഅത്ത് ആണിതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതാണ്. നാരിയത്തു സ്വലാത്ത് പഠിപ്പിക്കാത്ത സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നവർ തന്നെ അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ അത് ചൊല്ലുന്നു. ഇങ്ങനെയൊക്കെ അവരും ചെയ്യുന്ന വിദ്യാർത്ഥി കടക്കേണ്ടി വരില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ കടക്കുന്ന ബിദഅത്ത് എന്ന് പറഞ്ഞാൽ മുങ്കറത്തായ ബിദഅത്താണ്. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഫമിനൽ വാജിബി നളുമു അദില്ലത്തിൽ മുതകല്ലിമീന മുലാഹിദ. എന്തെന്നല്ലേ മുലാഹിദ? നിഷേധികളായ ആളുകളുടെ മേൽ ആളുകളെ റദ്ദി ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണ്ടല്ലോ, അത് മുബ്തദീങ്ങളുടെ മേലും അതുപോലെ തന്നെ നിഷേധികളും രചിക്കല് നിർബന്ധമാണ്. ഷിബി അതുപോലത്തു മനസ്സിലായും നിഷേധികൾക്കെതിരെയും എഴുതിയതാണ്. അതൊക്കെ നിർബന്ധമായ പെട്ടതാണ്. തസ്നീഫു കുതുബിൽ ഇൽമി, വിജ്ഞാനത്തിന്റെ ഗ്രന്ഥം, അറിവിന്റെ ഗ്രന്ഥങ്ങൾ രചിക്കുക എന്നുള്ളത്. ഇവിടെ ബുഖാരി, മുസ്ലിം, തുർമുദി, നസായി, ഇബ്നു മാജ, ബൈഹഖി, അങ്ങനെ തുടങ്ങി അങ്ങനെ തുടങ്ങി ധാരാളം ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ. ഇനി മറ്റ് ചരിത്ര ഗ്രന്ഥങ്ങളും ഫിഖീന്റെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ധാരാളമില്ലേ? അതൊക്കെയും രചിക്കൽ സുന്നത്താണ്. ഓ ബിനാവുൽ മദാരിസി, മദ്രസകൾ ഉണ്ടാക്കുക, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക. പിന്നെന്താ ഒരു റുബത്തിന, അത് പരിപാലിച്ചല്ല താലിക്ക. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, പിന്നെയോ വൽ ഹറാം വൽ മക്രൂർ ലാഹിറാനെ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഹറാമും മക്രൂറായ കാര്യങ്ങളും ലാഹിറാനിയാണ്. ഇതാണ് ബിദഅത്ത് എന്നാണ് ആര് പറഞ്ഞത്? ആ ബിദഅത്തിൽ വാജിബായ ബിദഅത്ത് ഉണ്ട്, സുന്നത്തായ ബിദഅത്ത് ഉണ്ട്, മക്രൂഹായ ബിദഅത്ത് ഉണ്ട്, ബിദഅത്ത് ഉണ്ട്. അപ്പൊ എല്ലാ ബിദഅത്തും നലാലത്താണ് എന്ന് പറഞ്ഞാൽ അത് പദം വ്യാപകാർത്ഥത്തെ കുറിക്കുമെങ്കിലും ആമായ പദമാണെങ്കിലും എന്താകുന്നു, ആ പദം ഏതാണ്? മഹ്സൂസാണ്. അതിനെ ഹാസാക്കപ്പെടേണ്ടതുണ്ട്. ഏതിന്റെ മേലിൽ? മുൻകറത്തിൽ ഹാസാക്കേണ്ടതുണ്ട് എന്നാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഞാൻ കുറേ വേണ്ട പറഞ്ഞതുകൊണ്ട് ഇപ്പൊ പറഞ്ഞതൊക്കെ ഇനി ആവർത്തിക്കുകയാണെങ്കിൽ പണി കുറയുണ്ട്. ഇൻഷാല്ല ആർക്കെങ്കിലും ചോദിക്കാണ്ട് ചോദിക്കട്ട, എന്നാലും പിന്നെ അതിന് തൃപ്തിയായിട്ട് വരാൻ പറ്റും. അയ്യോ സഹോദരന്മാരെ, വീണ്ടും പോയാ ഭൂപ്രം
ഉപയോഗിക്കാം. അതാണ് വിജയത്ത് എന്ന് പറഞ്ഞത്. വിജയത്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആരും വിചാരാവണ്ട, വിജയത്ത് നിർബന്ധമായ വിജയത്തുണ്ട്, സുന്നത്തായ വിജയത്തുണ്ട്, കറാഹത്തുള്ള വിജയത്തുണ്ട്, ഹറാമുള്ള വിജയത്തുണ്ട്, ഉബാഹായ വിജയത്തുണ്ട്. ഇപ്പൊ നമ്മൾ ജ്യൂസ് കുടിക്കുന്നുണ്ടല്ലോ, ജ്യൂസ് ഒന്നും പോയാൽ കാലത്തുണ്ടാവണം എന്നില്ലല്ലോ. വണ്ടി കാറിൽ പോവുക, ഇതൊക്കെ ഹലാലായ വിജയത്താണ്. മൈക്ക് ഉപയോഗിക്കുക, പ്രസംഗിക്കാൻ വേണ്ടി മൈക്ക് ഉപയോഗിക്കുക, അതും വിജയത്ത് തന്നെയാണ്. ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുക, നോട്ടീസ് അടിക്കുക, ഇതൊക്കെയും വിജയത്തുകൾ തന്നെയാണ്. ഹലോ, കേൾക്കുന്നില്ലേ സഹോദരന്മാരെ? ഞാൻ വീണ്ടും പോയാ എന്താണ് ബ്രെയിലക്സിന്റെ പ്രശ്നം? എന്റെ പ്രശ്നം ഹലോ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആരെങ്കിലും ചോദിക്കണം ചോദിച്ചോണ്ടിട്ടാ. എന്റെ മൈക്കിന്റെ നെറ്റ് അത്ര സുഖമില്ലെങ്കിലും നിങ്ങളെ ചോദ്യം നല്ല ചോദ്യം വരികയാണെങ്കിൽ ഉസ്താദുമാനപ്പ ചാടി വിടും. മനസ്സിലായ? ഉസ്താദുമാരെ അപ്പ ചാടി പോകും. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ മുൻകറത്തായ വിദഗ്ധ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളേ അല്ല. ഇസ്ലാമിക പ്രമാണത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, അത് വഹാബികളാണ്. ബിദഅത്തുകൾ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, തബ്ലീഗുകാരാണ്. അതുകൊണ്ട് അവരെയാണ് മുബ്തദിഇങ്ങൾ എന്ന് പറയേണ്ടത്. അല്ലാതെ എന്തല്ല, ശറഇന്റെ ലക്ഷ്യങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളെ സംബന്ധിച്ചല്ല പറയേണ്ടത്. സലാത്തി എല്ലാം വേണ്ടി അള്ളാഹ് ഏൽപ്പിച്ചതല്ലേ ഖുർആനിൽ, യാ അയ്യുഹല്ലദീന ആമനു ഇന്നല്ലാഹ വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതെങ്ങനെ ചെല്ലേണ്ടത് എന്നൊരു രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫിയത്ത് പഠിപ്പിച്ചതാണ്. ആ കൈഫിയത്തിൽ എന്ത് ചെയ്യാ സലാത്തി എന്നേ ഉള്ളൂ, അതേ പദം തന്നെ ആവണമെന്നില്ല. ഉദാഹരണം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ നിസ്കാരത്തിന്റെ കൈഫിയത്ത് പഠിപ്പിച്ചെന്നു. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ സൂറത്ത് തന്നെ ഓതണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അത് നിസ്കരിക്കേണ്ട രൂപം നമുക്ക് കാണിച്ചെന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നിർവഹിച്ച അതേ ദിക്റുകളും സൂറത്തുകളും തന്നെ പരിഗണിക്കലാണ് നല്ലത്. അത് സ്വലാത്തിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. ഏയ്, നിങ്ങൾ മനസ്സിലാവണ്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന സ്വലാത്ത് തന്നെ ചെല്ലലാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരാള് മറ്റു വല്ല സ്വലാത്തുകളും സ്വയം ഉണ്ടാക്കിയിട്ടോ മറ്റോ ചെല്ലുന്നുവെങ്കിൽ അത് കുറ്റമാണെന്ന് പറയാൻ കഴിയില്ല. ഏത് പ്രകാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിസ്കാരത്തിന്റെ ഒരു കൈഫിയത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കൈഫിയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിൽ ഓതാത്ത സൂറത്ത് നമ്മൾ ഓതി എന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പം വരാൻ പോകും നിസ്കാരത്തിന്? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇൽ ചെല്ലാത്ത ദിക്റി നമ്മൾ ചൊല്ലി നിസ്കാരത്തിന് വല്ല കുഴപ്പം വരാൻ പോകുന്നുണ്ട്? ഇല്ല. സുജൂദിലും അങ്ങനെ തന്നെ, സുജൂദിലും റുകൂഇലും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള ദുആ ദുആ ചെയ്യാലോ. അത് ഈ കൈഫിയത്തിനെതിരല്ല. പക്ഷേ അവിടെയും നാം ശ്രദ്ധിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന രീതി തന്നെയാണ്. അത് സ്വലാത്തിന്റെ വിഷയത്തിനും അങ്ങനെ തന്നെയാണ് എന്ന് ചോദിച്ചാളെ ബൂഫായ് ഉസ്താദ് ചെയ്തു. ഉസ്താദ് പോയത് കൊണ്ട് ഉസ്താദ് പോയി തിരിച്ചു വന്ന പിന്നെ ഫിർദോസിന് മൈക്കുവാണെങ്കിൽ തൊഴിട്ടായ മൈക്കൂടാ. അസ്സലാമു അലൈക്കും.